വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചന്ദ്രനിലും ചൊവ്വയിലും കോളനി ഉണ്ടാക്കുക എന്നൊക്കെ ഭൂമിയിലെ ശാസ്ത്രലോകത്തെ വിദൂര സ്വപ്നങ്ങളിൽ പെട്ടതാണ്. ഭാവനയിൽ കാണാനും ചിന്തിക്കാനുമൊക്കെ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ അയൽഗ്രഹമായ ചൊവ്വയിൽ എങ്ങനെ നമുക്കൊരു കോളനി ഉണ്ടാക്കാൻ പറ്റും? എത്ര പേർ വേണ്ടിവരും? അധിക പേരൊന്നും വേണ്ടിവരില്ല, വെറും 22 പേർ മതിയാവും. അത്തരമൊരു ഉദ്യമത്തിനെന്നാണ് പുതിയൊരു പഠനം വെളിവാക്കുന്നത്. ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി മുൻപ് പ്രീബിറ്റ് രൂപത്തിലുള്ള പഠനഫലം ആർക്കിടെക്സ് എന്ന ഡേറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഇതിലാണ് ഗവേഷകർ നടത്തിയ പഠനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉള്ളത്. ഏജന്റ് ബേസ്ഡ് മോഡൽ എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത്. വ്യക്തിരീതികളുടെ അടിസ്ഥാനത്തിൽ 4 തരത്തിലുള്ള ആളുകളെ പരിഗണിച്ചാണ് ഗവേഷണം നടത്തിയത്. ശാന്ത സ്വഭാവവും സാമൂഹിക ആവശ്യമുള്ള ആളുകളാണ് എല്ലാവരുമെങ്കിൽ വെറും 22 പേർ മതിയാവും. ചൊവ്വയിൽ വിജയകരമായ ഒരു കോളനി സ്ഥാപിക്കണമെന്നാണ് ഗവേഷകർ നൽകുന്ന വിവരം. എന്നാൽ പ്രശ്നകരമായ സ്വഭാവമുള്ളവർ ആണെങ്കിൽ ധാരാളം പേർ സംഘത്തിൽ വേണ്ടിവരും. ചൊവ്വയിലും മറ്റും കോളനി സ്ഥാപിക്കുമ്പോൾ കഴിയുന്നത്ര ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതെന്ന് വളരെ പ്രധാനമാണ്. വിഭവങ്ങളും മറ്റും കുറവായതുകൊണ്ടാണ് ആളുകൾ കൂടുന്തോറും ചെലവുകൾ വലിയ തോതിൽ വർദ്ധിക്കും. തീവ്രമായ കാലാവസ്ഥ സാഹചര്യങ്ങളുള്ള ഗ്രഹമായിട്ട് പോലും ചൊവ്വയിൽ സമൂഹം സൃഷ്ടിക്കണമെന്ന താല്പര്യം വളരെ കാലമായി ശാസ്ത്ര സർക്കിളുകളുണ്ട്. ലാൻഡറുകളും റോവറുകളുമൊക്കെ ചൊവ്വയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുവരെ മനുഷ്യരാരും ഈ ചുവന്ന ഗ്രഹത്തിൽ ഇറങ്ങിയിട്ടില്ല. നേർത്ത ഓക്സിജൻ ഇല്ലാതെ അന്തരീക്ഷം, മാറി മറിയുന്ന താപനില, ഇടയ്ക്കിടെ ഉടലെടുക്കുന്ന പൊടിക്കാറ്റുകൾ തുടങ്ങിയവയെല്ലാം ചൊവ്വയിലെ ജീവന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഗതികളാണ്. എന്നാൽ മനുഷ്യ സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്ന വിഭവങ്ങളും അന്തർഭാഗത്ത് ജലവുമെല്ലാം ചൊവ്വയിലുണ്ടെന്ന് ചൊവ്വ കോളനികളെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. വീണ്ടും മറ്റൊരു വീട്ടിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സൈദു സൈനിങ് ഓഫ്.